2021-22 സീസണിൽ ബാസ ഫാൻസ് ഗോട്ട് വെയ്റ്റ് എന്ന് ഒരു പ്ലെയർ വിളിക്കാറുണ്ടായിരുന്നു. വേറെ ആരുമല്ല, മാർട്ടിൻ ബ്രെയ്ത്വേറ്റിനെയാണ് ഇങ്ങനെ വിളിക്കാറ്. അപ്പോൾ ഈ ഒരു താരത്തെ നമ്മുടെ ചാവിക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു 2022-23 സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ താരത്തിൻ്റെ എക്സിറ്റ് നടത്താൻ വേണ്ടിയിട്ട് ബാസ മാക്സിമം പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. USA ടൂറിന് പോലും താരത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. താരത്തെ ഈ ഒരു ക്ലബ്ബിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബാസ നടത്തിയൊരു പ്ലാൻ, മെയിനായിട്ട് പറഞ്ഞാൽ ചാവി നടത്തിയൊരു പ്ലാനായിരുന്നു. അത് നടത്തിയിട്ടും പ്ലെയർ ക്ലബ്ബ് വിട്ടു പോകാൻ നിന്നില്ല. ലാസ്റ്റ് ബാസ ഈ ഒരു താരത്തിന് കോമ്പൻസേഷനായിട്ട് തുക നൽകാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കോൺട്രാക്ട് ടെർമിനേഷൻ നടത്തുന്നത്. അതായത് ബാസ ഏകദേശം 3-4 മില്യൺ യൂറോസ് താരത്തിന് നൽകേണ്ടി വന്നു. എന്നിട്ടാണ് താരത്തിൻ്റെ കോൺട്രാക്ട് ടെർമിനേഷൻ നടത്തിയത്. അന്ന് ആ ഒരു ടൈമിൽ പല ബാസ ഫാൻസും ഈ ഒരു മാർട്ടിൻ ബ്രെയ്ത്വേറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മാർട്ടിൻ ബ്രെയ്ത്വേറ്റിൻ്റെ എക്സിറ്റ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന രീതിയിലുള്ള ചില കമൻസ് ചില ബാസ ഫാൻസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എല്ലാ ബാസ ഫാൻസിൻ്റെ അല്ല, ചില ബാസ ഫാൻസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, താരം ഈ ഒരു റൈവൽ ക്ലബ്ബായിട്ടുള്ള എസ്പാനിയോളിലായിരുന്നു ഈ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഫ്രീ ഏജൻ്റായിട്ട് ജോയിൻ ചെയ്തത്. പക്ഷേ ഈ ഒരു എസ്പാനിയോൾ എന്ന് പറയുന്ന ക്ലബ്ബ് ഇപ്പോൾ സെക്കൻഡ് ഡിവിഷനിലേക്ക് റിലിഗേറ്റ് ആയി. അപ്പോൾ ആ ഒരു ക്ലബ്ബിൽ ഇപ്പോൾ മാർട്ടിൻ ബ്രെയ്ത്വേറ്റിനെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ട്രെയിനിങ് സെഷനൊന്നും അറ്റൻഡ് ചെയ്യാൻ മാർട്ടിൻ ബ്രെയ്ത്വേറ്റ് നിൽക്കുന്നില്ല. അപ്പോൾ താരം ആഗ്രഹിക്കുന്നത് ഈ ഒരു സെക്കൻഡ് ഡിവിഷനിൽ കളിക്കുന്നതിന് പകരം ഫസ്റ്റ് ഡിവിഷൻ കളിക്കുന്ന ഒരു ക്ലബ്ബിലേക്ക് പോകണമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താരം പുഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ എസ്പാനിയോൾ അതിന് റെഡി ആകുന്നില്ല. അതിന് റെഡി ആകാത്തതുകൊണ്ട് റിട്ടയർമെൻ്റ് വരെ ബാക്കപ്പ് ഓപ്ഷനായിട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു എസ്പാനിയോളിൽ നിന്ന് വേറെ ക്ലബ്ബിലേക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ, അതായത് ഈ ഒരു സീസൺ മൊത്തം എസ്പാനിയോളിൽ കണ്ടിന്യൂ ചെയ്യണം എന്ന രീതിയിലേക്ക് പോവുകയാണെങ്കിൽ താരം റിട്ടയർമെൻറ്റ് നടത്തും. അതായത് ഫുട്ബോളിൽ നിന്ന് എന്നേക്കുമായിട്ട് പോകുമെന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെൻറ്റാലിറ്റിയുള്ള ഒരു പ്ലെയറാണ് കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് ബാസയിലുള്ളത്. ഈ രീതിയിലുള്ള പ്ലെയേഴ്സ് നമ്മുടെ ക്ലബ്ബിലുണ്ടായത് ശരിക്കും പറഞ്ഞാൽ ഷോക്കാണെന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരു ക്ലബ്ബ് ഒരു മോശം അവസ്ഥയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ ഒരു ക്ലബിനെ സഹായിക്കേണ്ട ഒരു മെൻറ്റാലിറ്റി പ്ലെയേഴ്സ് കാണിക്കണം. ഇപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയാം. ഈ ഒരു യുവെൻ്റസ് സെക്കൻഡ് ഡിവിഷനിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബിലിരിക്കുന്ന സമയത്ത് അലസാൻഡ്രോ ഡെൽ പിയറോവിന് നല്ല രീതിയിലുള്ള ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. യുണൈറ്റഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഓഫേഴ്സ് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ആ ഓഫേഴ്സ് വരെ റിജക്റ്റ് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞത് യുവെൻ്റസിന് അദ്ദേഹത്തെ ആവശ്യമുണ്ട്, അതുകൊണ്ട് യുവെൻ്റസ് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് അദ്ദേഹത്തിൻ്റെ പ്ലാൻ. എന്നിട്ട് യുവെൻ്റസ് സെക്കൻഡ് ഡിവിഷനിലുണ്ടായ ടീമിനെ നേരെ ഫസ്റ്റ് ഡിവിഷനിലേക്ക് പ്രൊമോട്ട് ചെയ്യിച്ചു. അപ്പോൾ അത്രയ്ക്കും കമ്മിറ്റ്മെൻറ്റോടെയാണ് ആ ഒരു പ്ലെയർ നിൽക്കുന്നത്. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അതിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു പകുതിയെങ്കിലും ബ്രെയ്ത്വേറ്റ് ശരിക്കും കാണിക്കേണ്ടതായിരുന്നു. ഇവിടെ അത് ചെയ്യാൻ നിൽക്കുന്നില്ല. ഇത് എസ്പാനിയോൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ റിട്ടയർമെൻ്റ് നടത്താൻ പ്ലാൻ ചെയ്യുന്നതെല്ലാം പറയുന്നത് ഭയങ്കര അബദ്ധമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ആ ഒരു ക്ലബ്ബാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് താരത്തെ നോക്കുന്നത്, താരത്തെ സ്വന്തമാക്കാൻ ഇൻട്രസ്റ്റ് കാണിച്ചത്. എന്നിട്ട് ആ ഒരു ക്ലബിനോട് തിരിച്ച് ഈ രീതിയിലുള്ള റെസ്പോൺസ് കാഴ്ചവെക്കുന്നത് ഭയങ്കര അബദ്ധമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്.